മയക്കുമരുന്ന് വ്യാപാരവും ഈ പട്ടണത്തിൽ ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടും ഇന്നലെ നടന്ന ഓപ്പറേഷനിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഴ്ച തന്നെയാണ്. എങ്കിലും ഈ ഓപ്പറേഷനിൽ മിസ്റ്റർ ജോൺസന്റെ ഏണസ്റ്റ് എഫേർട്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പിടിക്കപ്പെട്ട പ്രതികളുടെ കൈവശം കള്ളക്കടത്ത് സാധനങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളത് മാത്രമാണ് ദുരൂഹമായി തോന്നുന്നത്. വീണ്ടും ആ കാര്യത്തെക്കുറിച്ച് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് യാത്രക്കിടയിൽ അവർ എവിടെയെങ്കിലും പെട്ടി ഉപേക്ഷിക്കാൻ സാധ്യത എന്നാണ്. അപ്പോൾ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ബോധപൂർവ്വം ആ ബാങ്ക് മാനേജരെ അവിടെ എത്തിയതാവാം അല്ലേ? നോ സർ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. മദ്യപിച്ച് വഴിയിൽ എവിടെയെങ്കിലും വീണു കിടക്കുക എന്നത് അയാളുടെ സ്ഥിരം സ്വഭാവമായിരുന്നു. അപ്പോ ടിപ്പ് ഓഫ് കിട്ടിയത് ജെനുവിൻ സോഴ്സിൽ നിന്നായിരുന്നില്ലേ? ഉവ്വ് സർ, അതുകൊണ്ടായിരുന്നു വൈകുന്നേരം 3 മണി മുതൽ ബീച്ചിൽ കാത്തു കിടന്നത്. ആ ഹോട്ടലുകൾ സെർച്ച് ചെയ്യുന്നതിനോടൊപ്പം ഗസ്റ്റ് ഹൗസും ഒബ്സർവ് ചെയ്തിരിക്കണം. യെസ് സർ. ബോംബെ പോലീസിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് കുറെ കൂടി വ്യക്തത ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, യു പ്രൊസീഡ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇന്ന് ഞാൻ ചോറ് കൊണ്ടുവന്നില്ല. എന്തു പറ്റി? അതെ, ഔസേപ്പച്ചന്റെ വീട്ടിലാ ഊണ്. പുള്ളിയുടെ മകന്റെ മകളുടെ ബർത്ത്ഡേയാ. ഇത് ആദ്യം പറയായിരുന്നില്ലേ ഗോപീട്ടിന്? ശരിയാ, ആദ്യം പറയായിരുന്നു. ഹലോ, നമസ്കാരമുണ്ട്. നേരെ ഇങ്ങ് കയറിയവരെ ഇങ്ങനെ ധൈര്യമുണ്ടായ? പുള്ളിക്കാരൻ കോടതിയും കേസും ഒക്കെ ആയിട്ട് വൈകുന്നേരം മടങ്ങിയെത്തും എന്ന് എനിക്ക് വിവരം കിട്ടി. എന്താണ് പതിവില്ലാത്തൊരു സന്തോഷം. ഗോപീട്ടിനെ ആദ്യമായിട്ട് കാണാം ഇങ്ങനെ. സത്യം പറയാലോ, സ്മാർട്ടായിട്ടുണ്ട്. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. അതെ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്റെ അമ്മാവനുണ്ടല്ലോ, നിന്റെ തന്തപ്പടി, ആ നീജൻ, എത്ര കട്ടി സ്വർണം കൊടുത്താൽ അങ്ങനെ വിലക്കെടുക്കാൻ പറ്റും? ഗോപീട്ടിനെന്താ വട്ടുപിടിച്ചിരിക്കുക? ഒരു കുഴപ്പമില്ല. സ്കൂളിൽ വെച്ച് നീ തന്ന കാശുണ്ടല്ലോ മാനേജറെ ട്രീറ്റ് ചെയ്യാൻ, അതെന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. ഇനി എനിക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ബാങ്ക് ലോൺ ഇത്ര പെട്ടെന്ന് ശരിയായോ? എങ്ങനെയാണ് ശരിയാക്കിയെന്നുള്ള തൽക്കാലം അവിടെ നിൽക്കട്ടെ. നിന്നെ ഞാൻ എങ്ങനെയാണ് വിവാഹ മണ്ഡപത്തിലേക്ക് ആനയിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? കുതിരപ്പുറത്ത അല്ല, സ്വർണരഥത്തിൽ, സ്വർണം കൊണ്ട് മൂടി. സത്യം പറയട്ടെ, ഗോപീട്ടൻ ഇപ്പം വട്ട് തന്നെയാ. ഒക്കെ യാഥാർത്ഥ്യമാക്കാൻ പോവാണ് മായ ഞാൻ. നിനക്കറിയോ, ഈ ഭൂമിയിൽ പണമില്ലാതെ ജീവിക്കലാണ് ഏറ്റവും അപമാനകരമായ സംഗതിയെന്ന് അനുഭവത്തിലൂടെ പഠിച്ചവനാണ് ഞാൻ. ലക്ഷക്കണക്കിന് സ്വത്തിന്റെ ഉടമയായ ഗോവിന്ദനാരുടെ മകൾക്ക് അത് മനസ്സിലാവില്ല. സ്കൂൾ മാഷായിരുന്നു എന്റെ അച്ഛൻ. സ്വാതന്ത്ര്യ സമര പോരാളി. ഖദർ പോലെ ശുഭ്രമായ മനസ്സായിരുന്നു അച്ഛൻ്റെത്. അതുകൊണ്ടൊന്നും ഉണ്ടാക്കിയില്ല. വളഞ്ഞ വഴിയിലൂടെ ഒന്നും ഉണ്ടാക്കാൻ നോക്കിയില്ല എന്നതാണ് സത്യം. എന്നിട്ടെന്തായി? ജപ്തിയപ്പെട്ട വീട്, എല്ലാ സ്വപ്നങ്ങളും വിലയിച്ച് തുണിക്കടയിൽ കൂലിക്കാരനായി നിൽക്കേണ്ടി വന്ന മകൻ. ഗോവീട്ടാ, എന്നെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ ഇതൊക്കെ നിറക്കി വെക്കേണ്ടേ മായ? ബന്ധുവീട്ടിലെ കല്യാണത്തിന് പോലും പോകാൻ കഴിയാതെ അകന്നു നിൽക്കേണ്ടി വരുന്ന അനിയത്തിമാരുടെ ദുഃഖം. നിറം മങ്ങി നരച്ച സാരിക്ക് പകരം അവർക്ക് വേറൊന്ന് വാങ്ങിക്കൊടുക്കാൻ പോലും എനിക്കിതുവരെ കഴിഞ്ഞിട്ട്. എങ്ങനെ ഗോപീട്ട ഇപ്പൊ ഇതൊക്കെ പറയണേ? ഇതിനൊക്കെ എനിക്ക് പകരം ചോദിക്കണം, ഈ നാട് പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന കോടീശ്വരനാവാൻ പോവുകയാണ് നിന്റെ ഗോപീട്ടൻ. ആർക്കായിരുന്നു അസുഖം? മുത്തശ്ശിക്കോ വലിയ മാവനോ? ആർക്കും അങ്ങനെ അസുഖമൊന്നും ഇല്ല. പിന്നെ മുത്തശ്ശിക്ക് ചെറിയൊരു പല്ലുവനാ, അത് പതിവുള്ളതാ, മാറിക്കോളും. പിന്നെന്താ ഇത്ര വൈകിയത്? എന്നും വൈകുമ്പോഴുള്ള ഒഴികഴിവ്. വീട്ടിലെ അസുഖമാണല്ലോ. എന്താ വൈകിയെന്ന് ചോദിച്ചാ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വൈകി. അങ്ങനെയാണെങ്കില് എനിക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. എന്റെ മനസ്സിലും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ മുന്നോടിയായി ഞാൻ രണ്ടാഴ്ചത്തെ അവധി എടുക്കാൻ പോകും. രണ്ടാഴ്ചത്തെ അവധിയോ? അതെ, രണ്ടാഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് വരാൻ പറ്റുന്നില്ല എങ്കിൽ ഔസേപ്പച്ചന് വേറെ ആളെ നിയമിക്കാം. പോട്ടെ. എന്തൊക്കെയുണ്ട് മോനേട്ടാ വിശേഷങ്ങൾ? ഇപ്പൊ എന്തിനാ രണ്ടാഴ്ചത്തെ അവധി ബെന്നേട്ടാൻ പോവാ? രണ്ടാഴ്ചക്കുള്ളിൽ എനിക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങൾ നോക്കിക്കോ. പിന്നെ ഇന്ദിരയുടെ കല്യാണത്തിന് എന്റെ വക സമ്മാനമുണ്ട്, കുറച്ച് സ്വർണം. എന്തിനാ ഗോപീട്ടാ വെറുതെ ആളെ കളിയാക്കണേ? ഞാൻ പറഞ്ഞാ പറഞ്ഞതാ, കല്യാണ തീയതി അറിയിക്കാൻ മറക്കരുത്. വരട്ടെ. മഹാഭാഗ്യവാൻ, നല്ല കാലം വരുന്നുണ്ട്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ 125 വയസ്സ് വരെ ജീവിക്കുവാനുള്ള ഭാഗ്യം ഈ കയ്യിൽ കാണുന്നുണ്ട്. വരണം, ഒരു കാര്യം പറയുവാനോ? ഒന്നും പറയണ്ട. പണിക്കരേട്ടൻ ഇങ്ങനെ ആൽമരത്തിന്റെ ചോട്ടില് കാക്ക കാഷ്ടത്തിന്റെ ഇടയിൽ ഇരിക്കേണ്ട ആളല്ല.
തൽക്കാലം ദാ ഇത് വെച്ചോളൂ ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തെ ഞാൻ പണിക്കർക്ക് വേണ്ടി ഒരു ഗംഭീര മണിമാളിക പണി തരുന്നുണ്ട് എന്നിട്ട് നാട്ടുകാര് മുഴുവൻ കാണത്തക്ക രീതിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഒരു നെയിം ബോർഡും ജ്യോത്സ്യ നിപുണൻ പാണാവള്ളി കൃഷ്ണ പണിക്കർ പോട്ടെ സമയമില്ല ഞാൻ ചേട്ടനെ കൂടെ കൂടെ വന്ന് കണ്ടുകൊണ്ടേ ഇരുന്നോളാം ഇവിടെ പറയുന്നൊക്കെ അച്ചട്ടായിരിക്കും കേട്ടോ അമ്മാവ വരട്ടെ സ്വർണത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് നിലവാരം എത്രയാ അവിടെ ചോദിച്ചാൽ മതി അവിടെ തന്നെ ചോദിച്ചാലേ പറ്റുള്ളൂ അല്ലേ ചോദിച്ചോളാം സാർ എന്തു വേണം വില നിലവാരം ചോദിക്കാൻ വേണ്ടി എന്ത് നിലവാരം ഇരിക്കൂ സ്വർണത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഗ്രാമിന് 434 രൂപ കൊടുക്കാനോ വാങ്ങിക്കാനോ വാങ്ങിക്കാൻ അല്ല കൊടുക്കാൻ എത്ര ഗ്രാം ഉണ്ട് തൂക്കിയിട്ടില്ല സാർ ഏകദേശം എത്ര കാണും ഒരു 2 കിലോ കാണും 2 കിലോയോ കറിയാച്ചനാ നമസ്കാരം ഇൻസ്പെക്ടർ സാറേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇല്ല ഒരു വിവരമില്ല എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചോളാം ഓക്കേ പിന്നെന്താ പറഞ്ഞത് ഒന്നുമില്ല സാർ അച്ഛന്റെ അനിയത്തിയുടെ ഭർത്താവ് അല്ല അമ്മാവൻ അമ്മാവന്റെ ഭാര്യ ഖത്തറില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു വെക്കാൻ പറഞ്ഞു ലീവിൽ വരുമ്പോ ഇപ്പോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിയന്ത്രണങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അവര് വന്നിട്ടാവോ ചെന്നാട്ടെ ചെല്ലാം സാർ ഒരു സോഡ ഉപ്പൊട്ടും കുറയ്ക്കണ്ട മധുരം തീരെ കുറയ്ക്കണ്ട കുട്ടിയെ എന്തൊരു കഷ്ട പ്രായം കൂടിയ ആൾക്കാർക്കൊക്കെ പ്രമേഹമാണ് ആ ജനങ്ങളുടെ ധാരണ ചായക്കടയിൽ പോയാലും കല്യാണത്തിന് പോയാലും ചായയില് പഞ്ചസാര കാണത്തില്ല ചേട്ടാ ഈ ഹരിദ്വാരത്തിലെ നായന്മാരുടെ കടയില് ശങ്കരേട്ടനും അപ്പുണ്ണിയും വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ട സ്ഥിതിക്ക് എനിക്കും എതിർപ്പൊന്നുമില്ല പക്ഷേ ഇപ്പൊ തന്നെ എടുത്താൽ പൊങ്ങാത്ത ഭാര ഗോവയുടെ തലയിൽ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ ചേച്ചി എന്താ ഈ പറയണേ ഇത് അങ്ങനെയുള്ള കല്യാണമൊന്നല്ലോ അവര് തമ്മിൽ കണ്ടു ചിരിച്ചു അടുത്തു ഇഷ്ടപ്പെട്ടു ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഇപ്പൊ കൊട്ടും കുറവിയും സദ്യയും പാട്ടൊന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ശങ്കരേട്ടൻ എന്ത് തോന്നുന്നു അപ്പുണ്ണിക്ക് തോന്നിയതൊക്കെ എനിക്കും തോന്നി മനസ്സിലായല്ലോ എന്താ ഈ പറഞ്ഞതാ അല്ല നിങ്ങളെ ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ കുട്ടി തടി കുറച്ചുകൂടെ ഉഷാറാക്കണം വിജയനെ കണ്ടില്ലേ നീയെ കണ്ടില്ലേ എന്താണ് ഗോപി എത്തിയല്ലോ മോനെ ഇത് വിജയന്റെ അമ്മയും അമ്മാവനുമാ വിവാഹം ഉറപ്പിക്കാൻ വന്നതാ ഈ വിവാഹം നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഗോപി തമാശ പറയാണ് ഒരു ജോലിയില്ലാതെ നടക്കുന്നവന് എന്റെ സഹോദരി വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മതമില്ല മോനെ ഓർമ്മ വെച്ച നാൾ മുതല് കഷ്ടപ്പാടും പ്രാരാബ്ധവും മാത്രം ഉണ്ടായിട്ടുള്ളൂ ഈ കുടുംബത്തിൽ വീണ്ടും കഷ്ടപ്പെടാൻ വേണ്ടി അവളെ എങ്ങോട്ടെങ്കിലും തള്ളിവിടാൻ ഞാൻ ഒരുക്കമല്ല നിന്നെ ഒരുപാട് പൊന്നും പണവും കൊടുത്ത് നല്ല നിലയിൽ തെറ്റിച്ചയക്കും ഞാൻ എന്താ വിശ്വാസാവണില്ലേ സമ്മതമാണെന്ന് അറിയിച്ചോണ്ടാ ഞങ്ങൾ വന്നത് ഇങ്ങനെ അപമാനിക്കാനായിരുന്നെങ്കിൽ മണി പോവാ അയ്യോ സ്വാമിജിയാ പറയണേ നിങ്ങൾ പോവരുത് ഓടോ അവര് പോയി എന്ത് ചെയ്യോപി നിനക്ക് എന്ത് പറ്റിയടാ മോനെ ഒന്നും പറ്റിയിട്ടില്ല അമ്മേ ഇന്ന് വരെ നിങ്ങളുടെ ഏതെങ്കിലും ആഗ്രഹങ്ങൾക്ക് ഞാൻ എതിരെ നിന്നിട്ടുണ്ടോ ഞാൻ ഈ പറയുന്നത്
നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മാത്രം അമ്മ മനസ്സിലാക്കിയാൽ മതി. അമ്പലത്തിൽ പോകുന്നതോട് വിലക്കിരിക്കുക ഗോപിയുടെ. ഇപ്പൊ ഇവിടെ എത്താൻ തന്നെ ഞാൻ എത്ര കളവ് പറഞ്ഞെന്നറിയാം വിജയേട്ടന്. ഇന്ദുവിന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഗോപിയേട്ടൻ നിൽക്കില്ല എന്ന് ഇന്ദു തന്നെയല്ലേ പറഞ്ഞത്? ഉവ്വ്, എനിക്ക് ഉറപ്പായിരുന്നു ഗോപിയേട്ടൻ അങ്ങനെയാ. ആരുടെ സങ്കടം സഹിക്കാൻ പറ്റില്ല. എന്നിട്ടിപ്പോ അമ്മയും അമ്മാവനെയും അവമാനിച്ചു വിട്ടില്ലേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്തോ പറ്റിയിട്ടുണ്ട് ഗോപിയേട്ടന്. തുണിക്കടയിൽ പോയിട്ട് തന്നെ ദിവസം എത്രയെന്നറിയോ? നേരം വെളുക്കോളം എന്തൊക്കെയോ ഓർത്തിരിക്കുന്നത് കാണാം. തുണിക്കടയിലെ മോഹനും പറഞ്ഞു പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന്. ഒരിക്കലും നടക്കാനിടയില്ലാത്ത കുറെ കാര്യങ്ങൾ അത്രേ മനസ്സില്. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവുമില്ല. ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. തറവാട്ടിൽ ആർക്കെങ്കിലും പാരമ്പര്യമായിട്ട് ഭ്രാന്തുണ്ടായിരുന്നു? മനസ്സിന്റെ കാര്യമല്ലേ, നിസ്സാരമായ എന്തെങ്കിലും കാരണം മതിയല്ലോ ഒന്ന് പാളാൻ. ഇന്ദു കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. നിന്റെ വിജയേട്ടൻ എന്നും നിന്നോടൊപ്പം ഉണ്ടാകും.